ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഷാഡോ റണ്ണർ. നമ്മൾ ഇന്ന് പോകുന്നത് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഷോറൂം റിവ്യൂ ആയിട്ടാണ്. കാട്ടാക്കടയ്ക്കും വെള്ളടയ്ക്കും ഇടയ്ക്കുള്ള ചെമ്പൂർ എന്ന ഗ്രാമത്തിലുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഷോറൂമിലേക്കാണ് പോകുന്നത്. ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഹലോ ഗൈസ്, നമ്മൾ ചെമ്പൂരുള്ള ഈ റേഡിയസ് എന്ന ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഷോറൂമിൽ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഷോറൂമിൻ്റെ വിശേഷങ്ങളൊന്ന് നോക്കിയാലോ. ജെമോപ്പൈ എന്നാണ് നമ്മുടെ ഈ കമ്പനിയുടെ പേര്, ബ്രാൻഡിന്റെ പേര് ജെമോപ്പൈ എന്നാണ്. ഈ നമ്മുടെ ലൈസൻസ് ഇൻഷുറൻസ് എല്ലാം വേണമെന്നുള്ള മോഡലാണ്. ഇത് ജെമോപ്പൈയുടെ തന്നെ ആസിഡ് എന്ന് പറയുന്ന മോഡലാണ്. ഇതിന്റെ ലിഥിയം അയൺ ബാറ്ററി ആണ്. ഇപ്പം അഡ്വാൻസ് ആയിട്ടുള്ള ലിഥിയം അയൺ ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. നമ്മുടെ മൊബൈലിലൊക്കെ ഉപയോഗിക്കുന്ന ലിഥിയം അയൺ ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. ഇതിന്റെ മോട്ടോർ പവർ എന്ന് പറഞ്ഞാൽ 2400 വോൾട്ട് ആണ്. രണ്ടുപേര് വെച്ച് ഏത് പേരും കേരളം കേട്ടു. അതായത് ഒരു 110 cc ആക്റ്റീവയുടെ ആ ഒരു പെർഫോമൻസ് നമുക്കിത് ബാറ്ററിയുടെ വേരിയന്റ് 3 വേരിയന്റ്, 24 AH, 30 AH, 40 AH. 24 AH ആകുമ്പോൾ ഒറ്റ ചാർജ് ഒരു 60 km മൈലേജ്. ഒറ്റ ചാർജ് ആകാൻ വേണ്ടി ഒരു 4 മണിക്കൂർ കൈകൊടുക്കും. 30 AH ബാറ്ററി ആണെങ്കിൽ നമുക്കൊരു 90 km മൈലേജ്. 40 AH ആണെങ്കിൽ നമുക്കൊരു 120 km മൈലേജ്. ഇതിന്റെ മോട്ടർ എന്ന് പറഞ്ഞാൽ ഹബ് മോട്ടറാണ് വരുന്നത്. ഇത് ഇൻബിൾട്ട് ആണ് മോട്ടർ, ഉള്ളിലെ മോട്ടർ വരുന്നത്. ഇത് വാട്ടർ പ്രൂഫിംഗ് ആയിട്ടുള്ള മോട്ടറാണ്. നമുക്ക് മഴയത്ത് ഓടിക്കാൻ കുഴപ്പമില്ല, വെള്ളത്തിൽ ഓടിക്കാം ഒരു കുഴപ്പമില്ല. വെള്ളത്തിലോട്ടിങ്ങനെ ചില ആൾക്കാർ വിശ്വസിച്ച് വാങ്ങാവുന്നതാണ്. ഇൻബിൾട്ടാണ്, വാട്ടർ പ്രൂഫിംഗ് ആയിട്ടുള്ള മോട്ടറാണ് വരുന്നത്. ഇതിന് മഴയത്ത് ഓടിക്കാൻ കുഴപ്പമൊന്നുമില്ല, വെള്ളത്തിൽ ഓടിക്കാം കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഈ മോട്ടർ മുങ്ങുന്ന രീതിയിലുള്ള വെള്ളത്തിൽ വെക്കാറുണ്ട്. ഓടിച്ചു പോകാൻ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ആ വെള്ളത്തിൽ വിൽക്കാതിരിക്കണം. മോട്ടറിന് വാറണ്ടി എന്ന് പറഞ്ഞാൽ 2 വർഷത്തെ വാറണ്ടിയാണ് വരുന്നത്. 2 വർഷം സർവീസ് വാറണ്ടിയാണ് വരുന്നത്. ബാറ്ററിക്ക് വന്നിട്ട് 3 വർഷത്തെ സർവീസ് വാറണ്ടി വരുന്നു. ബാറ്ററിക്ക് 3 വർഷം, കൺട്രോളിന് 2 വർഷം. ഇതിന്റെ കൺട്രോളർ ആണ് സർവീസ് കോസ്റ്റ് സീറോ ആണ്. സർവീസും കാര്യങ്ങളൊക്കെ ഈ ഷോറൂമിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇതിൽ സർവീസ് ചെയ്യാൻ നമുക്ക് ഇത് മറ്റു വണ്ടികളെ പോലെ ചെയിനില്ല, ചീസ് ബാഗ് ഇല്ല, എഞ്ചിൻ ഇല്ല, ക്ലച്ച് ഇല്ല, എയർ ഫിൽറ്റർ ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇനി സർവീസ് തന്നെ നമ്മളെ ഇതിന്റെ ഓയിൽ ചെക്കപ്പ് ആണ് വരുന്നത്. ഓയിൽ ചെക്കപ്പ്, ബാറ്ററിയുടെ പവർ ചെക്കപ്പ്, ഇലക്ട്രിക് കാര്യങ്ങൾ ചെക്കപ്പ് ഒക്കെ വരുന്നത്. പിന്നെ വണ്ടിക്ക് 3 വർഷത്തെ സർവീസ് ഫ്രീ ആണ്. 3 വർഷത്തേക്ക് ഫ്രീ ആണ്. പാർട്സിന് മാത്രമേ നമ്മളതിന്റെ പൈപ്പ് വരുന്നുള്ളൂ. വണ്ടിയുടെ വെയിറ്റ് വന്നിട്ട് 95 കിലോ വരുന്നുണ്ട്. 95 കിലോ വരുന്നുണ്ട് അല്ലേ? അപ്പൊ മറ്റു വണ്ടികളിലൊക്കെ കപ്പാസിറ്റി വരുന്നുണ്ട്. രണ്ടുപേര് വെച്ച് ഏത് തേരി വേണം കയറിക്കോളും. നമുക്ക് ഒരു ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട. രണ്ടുപേര് വെച്ച് ഏത് തേരി വേണം കയറിക്കോളും. പിന്നെ ഇതൊക്കെ നല്ല ബോഡി ഫൈബർ മെറ്റീരിയലാണ് ഇപ്പൊ വരുന്നത്. ബോഡിന്നും ഫൈബർ മെറ്റീരിയലാണ് വരുന്നത്. ഞാൻ നോക്കിയപ്പോ ശരിയാണ്, സാധാരണ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിനെ അപേക്ഷിച്ച് നോക്കുമ്പോ ഇച്ചിരി നല്ല ക്വാളിറ്റിയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. നല്ല ഫൈബർ ക്വാളിറ്റി ഉണ്ട്. അത് ഞാൻ പിന്നെ വരുന്നത് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ബാക്ക് ഡ്രം ബ്രേക്കാണ് വരുന്നത്.
രണ്ട് ട്യൂബ്ലെസ് ടയറുകളാണ് വരുന്നത്, ഫ്രണ്ടും ബാക്കും ട്യൂബ്ലെസ് ടയറാണ് വരുന്നത്. അലോയ് വീലാണ് വരുന്നത്, രണ്ടിലും അലോയ് വീലാണ് വരുന്നത്. അതായത് മൈലേജ് എന്ന് പറയുന്നത് ബാറ്ററി വേരിയന്റ് അനുസരിച്ചാണ്. അതായത് 24 AH വേരിയന്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 60 km മൈലേജ് കിട്ടും. 30 AH ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 90 km വരെ മൈലേജ് കിട്ടും. 40 AH ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 120 km വരെ മൈലേജ് കിട്ടും. പിന്നെ വരുന്നത് ഇതിന്റെ സ്പീഡ്, സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് 60-65 വരെ നമുക്ക് ഇതിന്റെ സ്പീഡ് കിട്ടുന്നു. പിന്നെ നമുക്ക് ഇതില് 3 മോഡലുണ്ട്, സ്പോർട്സ് മോഡ്, എക്കോ മോഡ്, സിറ്റി മോഡ്, സ്പോർട്സ് മോഡാണ് വരുന്നത്. ഇതിൽ എക്കോ മോഡിൽ നമുക്കൊരു 30-35 km സ്പീഡ് വരുന്നുണ്ട്. അത് സിറ്റി മോഡാകുമ്പോൾ നമുക്ക് അതൊരു 40-45 മോഡ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് എന്ന് വെച്ചാൽ സ്പോർട്സ് മോഡ്, സ്പോർട്സ് മോഡ് വരുമ്പോഴേക്ക് നമുക്കൊരു 60 km വരെ ഡിസ്പ്ലേയെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു. ഇതിപ്പോ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വന്നിരിപ്പുണ്ട്. അപ്പോ LED കളർ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ നമുക്ക് ചാർജിങ് കാര്യങ്ങളെല്ലാം ഇവിടെ അറിയാൻ സാധിക്കും. നമ്മുടെ മൊബൈലിലെ ചാർജ് തീരുന്നതനുസരിച്ച് അറിയുന്നത് പോലെ നമുക്ക് ഇതിലെ വണ്ടിയുടെ ബാറ്ററിയുടെ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ ബാറ്ററി പെർസെന്റേജ് ആണോ കാണിക്കുന്നത്? വോൾട്ട് ആണ്, വോൾട്ട് ആണ് കാണിക്കുന്നത്, വോൾട്ട് ആണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ സ്പീഡോമീറ്റർ ആണ് ഇത്. പിന്നെ നമുക്ക് അത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എത്ര കിലോമീറ്റർ ആയെന്നുള്ളത് ഇവിടെ അറിയാൻ സാധിക്കും. വണ്ടിയുടെ കീ ഓൺ ആക്കിയാൽ വണ്ടി ഓൺ ആണ്. നമ്മളിങ്ങനെ ആക്സിലേറ്റർ കൊടുത്താൽ മാത്രം മതി വണ്ടി മൂവിങ് ആണ്. അപ്പോ ആക്സിലേറ്റർ കൊടുത്താൽ മാത്രം മതി, നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി മൂവ് ആവും, വണ്ടി മൂവ് ആണ്. ബ്രേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആക്സിലേറ്റർ കട്ട് ആവും, കട്ട് ആവും. മോട്ടർ ആയിട്ടുള്ള കണക്ഷൻ കട്ട് ആണ്, അതൊരു സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഫുൾ ബ്രേക്ക് റിലീസ് ചെയ്ത ശേഷം പതുക്കെ ആക്സിലേറ്റർ കൊടുത്ത് സാധാരണ ഇലക്ട്രിക് സ്കൂട്ടറിൽ വരുന്ന പോലെ ഇതിപ്പോ കീ മാത്രമാണോ അതോ റിമോട്ട് ഒക്കെ ഉണ്ടല്ലോ, ഇതിപ്പോ എങ്ങനെയാണ് പറഞ്ഞുതരാമോ? ഓക്കെ, ഇത് നമുക്ക് കീലെസ് ആണ് വണ്ടി, കീലെസ് ആണ്. ലക്ഷറി കാറിലൊക്കെ വരുന്നത് പോലെ തന്നെയാണ്, നമുക്ക് റിമോട്ട് ഉപയോഗിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ വണ്ടി ഓൺ ആവുന്നതാണ്. നമുക്ക് താക്കോല് നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ആക്സിലേറ്റർ കൊടുത്താൽ മതി വണ്ടി മൂവിങ് ആണ്. പിന്നെ ഉള്ള ഒരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സെന്റർ ലോക്ക് ആക്കാം. നമുക്കിപ്പോ പരിചയമില്ലാത്ത ഒരു സ്ഥലത്താണ് നമ്മൾ പോകുന്ന വണ്ടി, സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്താണ് നമ്മൾ എത്തുന്നുണ്ടെങ്കിൽ വണ്ടി നമുക്ക് ലോക്ക് ചെയ്തിട്ടുണ്ട്. സെന്റർ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് കലർന്ന് കഴിഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലിപ്പോ നമ്മൾ വണ്ടി ലോക്കാണ്. നമുക്കിപ്പോ ഒരാൾ ഇതാണ് ഇതിന്റെ ചാർജർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് വീട്ടിലുള്ള ഏത് പ്ലഗിൽ വേണം ചാർജ് ചെയ്യാം, നമ്മുടെ വീട്ടിലെ മൊബൈലും ചാർജ് ചെയ്യണം, ഏത് പ്ലഗിൽ വേണം ചാർജ് ചെയ്യാന്നുള്ളതാണ്. ഇവിടെ വന്നത് അതിന്റെ ചാർജിംഗ് പോർട്ട് വരുന്നത് ഇവിടെയാണ്. നമുക്ക് 24 AH 30 AH നമുക്ക് ഒരു 4 മണിക്കൂർ കൊണ്ട് ചാർജ് ആവും. 40 AH ആകുമ്പോൾ നമുക്ക് കുറച്ച് ടൈം ആയിരുന്നു, മണിക്കൂറിൽ 1.5 മണിക്കൂർ കൂടുതൽ വരും, 4.5 മണിക്കൂർ വരും. പിന്നെ അതിനനുസരിച്ച് ചില വീടിന്റെ ഫ്രണ്ടിൽ നിന്നും പലപ്പോഴും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞത് ഇത് വരുന്നത് നമ്മുടെ MCV എന്ന് പറഞ്ഞാണ്, നമ്മുടെ വീട്ടിലെ മെയിൻ സ്വിച്ച് പോലെയൊക്കെയാണ്. ഇത് നമ്മളിപ്പോ 2 ദിവസമൊക്കെ ബാറ്ററി ഫുൾ ചാർജ് ആണ്, നമുക്കിപ്പോ വണ്ടി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ യാത്ര പുറത്ത് തങ്ങി നിൽക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ MCV ഓഫ് ചെയ്തിട്ട് ബാറ്ററി ചാർജ് അതുപോലെ തന്നെ ചാർജ് ഇറങ്ങത്തില്ല. പിന്നെ നമ്മൾ ബാറ്ററി റിമൂവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മളൊന്ന് ഓഫ് ചെയ്യുക. ഇതാണ് നമ്മൾ ബാറ്ററി തന്നെ, ബാറ്ററിയുടെ ഈ കണക്ഷൻ ഊരുക, അതുകൊണ്ട് വേണ്ടി ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് എടുക്കുക. അപ്പോ എല്ലാ ബാറ്ററിയും നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഈ 40 AH ഇച്ചിരി വലിയ ബാറ്ററി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ നമുക്ക് ഇതില് 24 AH ബാറ്ററി 30 AH ബാറ്ററി നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ സാധിക്കും. 40 AH നമുക്ക് അത് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല. നമുക്ക് വാഹനത്തിൽ വെച്ച് തന്നെ ചാർജ് ചെയ്യാൻ പോലെ എടുക്കേണ്ടി വരും.
സ്പേസ് ഒക്കെ ആവശ്യത്തിനുണ്ടല്ലോ, ഹെൽമെറ്റ് ഒക്കെ ഇരിക്കും. ഇതില് ഫ്രണ്ടിൽ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാം, അത്യാവശ്യം നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യുക, നമുക്ക് ഇതിൻ്റെ തന്നെ മൊബൈൽ ചാർജ് ചെയ്യാം. ഇതിൽ ഹാങ്ങർ നമ്മുടെ പേഴ്സ് കാര്യങ്ങൾ വെക്കാതെ കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് വന്നിട്ട്. പിന്നെ നമുക്കിവിടെ ഒരു അത്യാവശ്യം ഒരു ഗ്യാസ് സുജിയൊക്കെ വെക്കാനുള്ള റോളിംഗ് ഫുഡ് സ്പേസ് ഉണ്ട്. മൊബൈല് പ്രൈസ് ചെയ്തെന്ന് വെച്ചാൽ 68 സ്റ്റാർട്ടിംഗ് ആണ്, 115 വരെ വരുന്നുണ്ട്. ഇത് ഓൺ റോഡ് പ്രൈസ് ആണ് വരുന്നത്. അത് 5 വർഷത്തെ ഇൻഷുറൻസ്, 15 വർഷത്തെ റോഡ് ടാക്സ്, രജിസ്ട്രേഷൻ ഫീസ്, നമ്പർ പ്ലേറ്റ്, ആർടിഒയുടെ എല്ലാം ഉൾപ്പെടെ ഓൺ റോഡ് പ്രൈസ് ആണ് വരുന്നത്. ഇപ്പോ പ്രൈസ് റേഞ്ച് വ്യത്യാസം വരുന്നത് നമുക്ക് ഈ ബാറ്ററിയിലൊക്കെ വാരണ്ടി ഉണ്ട്. ബാറ്ററിയുടെ വാരണ്ടി അനുസരിച്ച് പ്രൈസ് വ്യത്യാസം വരുന്നു. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സാണ് ജുമോ പൈ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഫോഗ് ലാമ്പും 2 LED ലൈറ്റ്സുമാണ് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ലൈസൻസ് വേണ്ടാത്ത മോഡൽ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിന്റെ മോട്ടോർ പവർ എന്ന് പറഞ്ഞാൽ 250 ആണ്. ഒരാളെ വെച്ച് ഏത് തേരി വേണോ കേൾക്കുള്ളൂ. ഇതിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ലിമിറ്റ് ആണ്, 25 ആണ് ഇതിന്റെ സ്പീഡ് ലിമിറ്റ് വരുന്നത്. ഇത് നമുക്ക് 25 ആണ് ഇതിന്റെ സ്പീഡ് വരുന്നത്, ആ ഒരു ലെവലിൽ പോകുന്നേ ഉള്ളൂ. ഇതിന്റെ മോട്ടോർ പവർ 250 ആണ്, സ്പീഡ് 25 ഗവൺമെന്റ് റൂൾ പ്രകാരം ലൈസൻസ് വേണ്ടാത്ത വണ്ടികൾക്ക് ഇതിന്റെ മോട്ടോർ പവർ 250 പാടുള്ളൂ, സ്പീഡ് ലിമിറ്റ് 25 പാടുള്ളൂ, പിന്നെ വണ്ടിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 60 കിലോ പാടുള്ളൂ. ആ റൂൾ ഫോളോ ചെയ്യുന്നതാണ് ഇത് വരുന്നത്. അപ്പോ മറ്റ് വണ്ടിയെ പോലെ തന്നെ ഇതിന് മൂന്ന് മോഡൽ ഉണ്ടായിരുന്നു. 1, 2, 3 എന്നാണ് മൂന്ന് മോഡൽ ഉണ്ടാവും. ചെറിയ വ്യത്യാസം വരുന്നു. പിന്നെ ഇതിന്റെ ബാറ്ററിക്ക് 3 വർഷത്തെ വാറണ്ടി ഉണ്ട്, സർവീസ് വാറണ്ടി എന്ന് പറയുന്നത്. വണ്ടിക്ക് 3 വർഷത്തെ സർവീസ് ഫ്രീ ആണ്. അതിൽ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ടിൽ നമുക്ക് ഇത് അത്യാവശ്യം സ്പേസും കാര്യങ്ങളുണ്ട്. ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ 26 AH ബാറ്ററിയാണ് വരുന്നത്. അതെ, ഇത് റിമൂവ് ചെയ്യാൻ 26 AH ബാറ്ററിയാണ് വരുന്നത്. ഇത് ഫുൾ ചാർജ് ആവാൻ വേണ്ടി നമുക്കൊരു 4 മണിക്കൂർ എടുക്കും. 4 മണിക്കൂർ മാക്സിമം 2 യൂണിറ്റ് കറണ്ട് ആവത്തുള്ളൂ. 2 യൂണിറ്റ് കറണ്ട്, അതായത് നമ്മുടെ വീട്ടിലെ താരിഫ് അനുസരിച്ച് 6 രൂപയ്ക്കുള്ള കറണ്ടുകളുണ്ട്. 6 രൂപയ്ക്ക് നമുക്ക് 60 കിലോമീറ്റർ ഓടിക്കാം. ഇത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ സർവീസ് കോസ്റ്റ് ഇതിലും 0 ആണ്. ഒന്നും തന്നെ ഓയിൽ ചേഞ്ചിങ്. ഇത് ഡിജിറ്റൽ ഡിസ്പ്ലേയാണ് വരുന്നത്. ഇതിൽ നമുക്ക് മോഡും കാര്യങ്ങളും തന്നെ ഇതിൽ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ബാറ്ററിയുടെ ചാർജും കാര്യങ്ങളും നമുക്ക് ഇവിടെ ഇതിൽ തന്നെ അറിയാൻ സാധിക്കും. നമുക്ക് ചാർജ് തീരുന്നതിനനുസരിച്ച് നമുക്ക് ഡിസ്പ്ലേ തന്നെ അറിയാൻ സാധിക്കും. പിന്നെ ഇത് സ്വിച്ചുകളൊക്കെ വരുന്നത് നമ്മൾ നോർമൽ സ്വിച്ചുകൾ തന്നെയാണ് ഇതിലും വരുന്നത്. ഹെഡ്ലൈറ്റ്, ഡിമ്മും ബ്രൈറ്റും, രണ്ട് സൈഡിൽ നമുക്ക് ഹോൺ വരുന്നുണ്ട്. പിന്നെ ഇത് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത് ഫ്രണ്ടിൽ, ബാക്ക് ഡ്രം ബ്രേക്കാണ് വരുന്നത്. 2 ട്യൂബ്ലെസ് ടയറാണ് ഇതിൽ വരുന്നത്. നമ്മൾ മറ്റേ ആക്ടിവ ഉപയോഗിക്കുമ്പോൾ തന്നെ ടയറുകളാണ് ട്യൂബ്ലെസ് ടയറുകളാണ് വരുന്നത്. ഹലോ ഗൈസ്, ഇനി ഒരു കസ്റ്റമർ റിവ്യൂ ആണ്. ഷോറൂമിന് അടുത്തുള്ള തന്നെ ഒരു കസ്റ്റമറിനെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്കൂട്ടറിനെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം.
കസ്റ്റമർ റിവ്യൂ നോക്കാം. ഇത് നമ്മുടെ ഒരു കസ്റ്റമറാണ്, നമ്മുടെ ഈ വണ്ടി എടുത്ത ഒരു കസ്റ്റമറാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എത്ര കാലമായി ഈ വണ്ടി എടുത്തിട്ട്? ഞാനിപ്പോ 2 മാസത്തോളമായി വണ്ടി. 2 മാസത്തോളമായി. ഇപ്പോ 2 മാസത്തെ ഒരു റിവ്യൂ എനിക്ക് വേണം. ഇതിപ്പോ കമ്പനി പറയുന്ന മൈലേജ് കിട്ടുന്നുണ്ടോ, ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാം. തീർച്ചയായിട്ടും ഞാൻ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആണ് നമ്മൾ ഈ വണ്ടി എടുത്തത്. നമ്മുടെ കമ്പനി ജമോപായി എന്ന് പറയുന്ന ബ്രാൻഡ് പറഞ്ഞ അതേ സംഭവങ്ങൾ, അതായത് മൈലേജ് ആയിക്കോട്ടെ, അതിന്റെ പുള്ളിങ് കാര്യങ്ങളായിക്കോട്ടെ, രണ്ടാളെയും വെച്ച് ഏത് തേരി നമുക്ക് എവിടെ വേണം പോവാം, രണ്ടാളെ വെച്ചിട്ട് ഏത് തേരി വണ്ടി കയറിക്കോളും. കമ്പനി പറയുന്നത് 120 മൈലേജാണ്. അവർ പറയുന്നത് അനുസരിച്ചുള്ള മോഡലുകളിൽ ഓടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 120+ കിട്ടുന്ന തരത്തിലോട്ടാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടാ ഇപ്പോ കറണ്ട് ബില്ലൊക്കെ എങ്ങനെയാണ് വന്നത്? ഇപ്പോ 2 മാസമായെന്ന് പറഞ്ഞല്ലോ എടുത്തിട്ട്. അപ്പോ കറണ്ട് ബില്ലിന് വ്യത്യാസം വരുന്നുണ്ടോ? ഒരുപാട് കറണ്ട് ബില്ല് വരുന്നുണ്ടോ? ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇലക്ട്രിക് വണ്ടി എടുത്താൽ കറണ്ട് ബില്ല് ഓവറായിട്ട് വരും, അധികമാവും. ഒരു ഭാരിച്ച ഒരു സാമ്പത്തിക ബാധ്യത വരും എന്നൊക്കെ പറയുന്നത് വെറുതെ, വളരെ വെറുതെയാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം പരമാവധി 3 യൂണിറ്റ് കറണ്ട്, അതായത് നമ്മുടെ വീട്ടിലെ താരിഫ് അനുസരിച്ച് 3 രൂപയോ 4 രൂപയോ 1 യൂണിറ്റ് കറണ്ട്. അതല്ല, ഇപ്പൊ നമുക്ക് കടകളുടെ താരിഫ് അനുസരിച്ചാണെങ്കിൽ 21 രൂപ ആവുന്നുള്ളൂ. അതെ അതെ, അത്രയേ. ഈ പറഞ്ഞ 100 മൈലേജ് കിട്ടുന്നെങ്കിൽ 21 രൂപ എങ്ങനെയായാലും തീർച്ചയായിട്ടും ഞാൻ അങ്ങേറ്റം സാറ്റിസ്ഫൈഡ് ആണ്. 12 രൂപയ്ക്ക് 120 കിലോമീറ്റർ പോവാ എന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് നിലനിൽക്കുന്ന സംവിധാനങ്ങൾ വെച്ച് അങ്ങേറ്റം പോസിറ്റീവ് ആണ്. ചേട്ടാ ഈ വണ്ടി മഴയത്ത് ഓടിക്കാറുണ്ടോ? മഴയത്ത് ഓടിച്ചപ്പോ എന്തെങ്കിലും വ്യത്യാസമോ അങ്ങനെ മോട്ടറിന് എന്തെങ്കിലും കംപ്ലൈന്റോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഒരിക്കലും ഒരിക്കലും ഇല്ല. നമ്മൾക്ക് 2400 വാട്ട്സിന്റെ മോട്ടറാണ് ഇതിനകത്ത് വരുന്നത്. വാട്ടർ പ്രൂഫിന്റെ മോട്ടറാണ്. നമുക്ക് ഏത് മഴയത്തും ഓടിക്കാം, നമുക്ക് അത്യാവശ്യം വാഷ് വണ്ടി വാഷ് ചെയ്യാം, ഒരു തരത്തിലും പേടിക്കാണ്ട് നാളെ ഇതുവരെ ഒരു കുഴപ്പവും ഇല്ല. സർവീസ് നമ്മുടെ കമ്പനി പറയുന്നത് അനുസരിച്ച് വാട്ടർ സർവീസ് പുറത്ത് പോയി ഹൈ പ്രഷറിലെ വാട്ടർ സർവീസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. നമ്മള് സാധാരണ വീട്ടിൽ വെച്ച് വണ്ടി കഴിയുന്ന പോലെ കഴിയുന്നതാണ് ഏറ്റവും സേഫ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ വണ്ടി, ഈ സ്കൂട്ടർ സെലക്ട് ചെയ്യാൻ കാരണം? ഞാൻ ഇലക്ട്രിക് സ്കൂട്ടറിലോട്ട് തിരിയുന്നതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് ഏറ്റവും എക്കോണമി എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഘട്ടം. അതിനുശേഷം ഏത് വണ്ടി ഏത് ബ്രാൻഡ് സെലക്ട് ചെയ്യണമെന്നുള്ള കുറിച്ച് ഒരുപാട് സെർച്ച് ചെയ്തു. അപ്പോൾ പല പല കമ്പനി ടെസ്റ്റ് നടത്തി. അപ്പോൾ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ജമോപായ് തന്നെയാണ്. ഒന്ന്, അതിന്റെ ബ്രാൻഡ് വാല്യൂ. ജം എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനിയും ഒപ്പായി എന്ന് പറയുന്ന ഒരു വിദേശ കമ്പനിയും, ഒപ്പായി എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് രംഗത്ത് നിൽക്കുന്ന ഒരു കമ്പനിയാണ്. നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. അങ്ങനെ അവർ രണ്ടും കൂടെ ചേർന്നിട്ട് ഡൽഹിയിൽ മാനുഫാക്ചറിങ് നടത്തുന്ന ബ്രാൻഡാണ്. ഇന്ത്യ, അതെ, ഇന്ത്യയുടെ അതേ ബ്രാൻഡ്, ഇന്ത്യയുടെ സ്വന്തം പ്രോഡക്റ്റാണ് ജമോപായ്. അപ്പോൾ മറ്റു വണ്ടി, ഇപ്പോൾ ഹീറോയുടെ വണ്ടി സെലക്ട് ചെയ്തപ്പോൾ അതിനകത്ത് പരമാവധി പറഞ്ഞ ഏറ്റവും ടോപ്പ് വേരിയന്റിന് 1200 വാട്ട്സിന്റെ മോട്ടറാണ്. അപ്പം അതിന് അതിൻ്റെ പിക്കപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ജമോപായെ സംബന്ധിച്ച് അതിൻ്റെ ആൾമോസ്റ്റ് ഡബിള് ഇരട്ടി പവർ ഉണ്ട്. 2400 വാട്ട്സിന്റെ ഹൈ പവറാണ് ഇതിനകത്ത് പറഞ്ഞ മോട്ടർ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആണ്. ഇവിടെ കിട്ടാവുന്ന എല്ലാ തേരികളും 2 വർഷം റൈഡ് ചെയ്തു, ഒരു തേരി പോലും കയറാണ്ടിരുന്നില്ല. അത്രയും പവർഫുൾ ആണ് വണ്ടി. അതുകൊണ്ടാണ് ഞാൻ ഈ ബ്രാൻഡ് സെലക്ട് ചെയ്തത്. വണ്ടി എവിടെ നിന്നാണ് എടുത്തത്? നമ്മുടെ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് എവിടെയായിരുന്നു അവൈലബിലിറ്റി? നമ്മുടെ ഇവിടുത്തെ ചെമ്പൂരുള്ള ഷോറൂമിൽ തന്നെയാണ് എടുത്തത്. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ നമുക്ക് നിലവിൽ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് കാട്ടാക്കടക്കടുത്ത് ചെമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോറൂം ഉള്ളത്. അപ്പൊ അവിടെ പോയി എല്ലാത്തരം വണ്ടികളും ഉണ്ട്. ലൈസൻസ് ഉള്ള വണ്ടികൾ, ലൈസൻസ് വേണ്ടാത്ത വണ്ടികൾ, അങ്ങനെ കാറ്റഗറി ചൂസ് ചെയ്തതാണല്ലേ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. നമുക്ക് അവിടെ ഇഷ്ടത്തിന് അവിടെ നല്ല കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ഷോറൂം കൊള്ളാം. ശരി, എല്ലാവർക്കും ഉള്ള സംശയം തന്നെയാണ് ഇലക്ട്രിക് വണ്ടി കയറ്റം കയറുമോ എന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായി തന്നെ ഒറ്റയ്ക്ക് ഈ വണ്ടി കയറ്റം കയറി പോകുന്നുണ്ട്. കയറ്റം കയറുമ്പോൾ ഈ വണ്ടിക്ക് ഒരു ലാഗും വരുന്നില്ല. ആവശ്യം നല്ല സ്പീഡിൽ തന്നെ ഈ വണ്ടി കയറ്റം കയറുന്നുണ്ട്. ഇനി നമുക്ക് 2 പേരിരുന്ന് കഴിഞ്ഞാൽ ഈ കയറ്റം കയറുമോ എന്ന് നോക്കാം. ഇപ്പോൾ 2 പേരുമായിട്ടാണ് ഈ വണ്ടി കയറ്റം കയറുന്നത്. വളരെ സിമ്പിളായി തന്നെ ഈ വണ്ടി കയറ്റം കയറി പോകുന്നുണ്ട്. ഇപ്പോഴും ഒരു ലാഗും നമുക്ക് അനുഭവപ്പെടുന്നില്ല. വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഈ സ്കൂട്ടറിൻ്റെ പെർഫോമൻസ്. അടുത്ത ടെസ്റ്റ് ചെയ്യുന്നത് കയറ്റത്തിൽ നിർത്തിയിട്ട് കയറ്റുന്നതാണ്. കയറ്റത്തിൽ നിർത്തിയിട്ട് കയറ്റുമ്പോഴും ഈ വണ്ടിക്ക് ഒരു കുലുക്കവും സംഭവിക്കുന്നില്ല. വളരെ നല്ല പെർഫോമൻസ് തന്നെയാണ് ഈ സ്കൂട്ടർ നമുക്ക് നൽകുന്നത്. എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു സ്കൂട്ടർ തന്നെയാണ് ഇത്. ഇന്ന് നമ്മൾ ജമോപായുടെ ഷോറൂം റിവ്യൂവും കസ്റ്റമർ റിവ്യൂ ആണ് കണ്ടത്. കൂടുതൽ വിവരങ്ങൾക്കും വണ്ടി ബുക്ക് ചെയ്യാനുമായി ചെമ്പൂരുള്ള ഈ റേഡിയസുമായി ബന്ധപ്പെടുക. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.